ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ആർട്ട് സെൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇതുമായി ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ബിഗിനറായിട്ട് വരുന്ന വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ മോണിറ്റൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആർട്ട്സ് സെൻസിനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അതല്ല നിങ്ങൾ പിന്നീടാണ് കാണുന്നുണ്ട് വെച്ചാൽ ഈ വീഡിയോ നോട്ട് ചെയ്ത് വെക്കുക കാരണം നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടും കാരണം ആർട്ട് സെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് യൂട്യൂബ് ചാനലുമായിട്ട് ലിങ്ക് ചെയ്യണം നമുക്ക് ക്യാഷ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ക്യാഷ് സമ്പാദിക്കണമെങ്കിൽ ആഡ്സെൻസ് സെൻസ് ക്രിയേറ്റ് ചെയ്യണം ഒരാളുടെ പേരിൽ ഒരു ആഡ്സെൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഒരാൾക്ക് ഒന്നിലധികം ചാനൽ ഉണ്ടെങ്കിൽ ഈ ഒരു ആഡ്സെൻസ് ഒരു ആഡ്സെൻസ് സെൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടല്ലോ അതുമായി ലിങ്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മുടെ ആഡ്സെൻസിലേക്ക് എല്ലാപ്പോഴും പണം വരുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ മാസവും പതിനൊന്നാം തീയതിയാണ് അപ്ഡേറ്റ് ആവുക ഓക്കെ നമ്മുടെ യൂട്യൂബിൻ്റെ വൈ ടി സ്റ്റുഡിയോയിൽ നമുക്ക് എസ്റ്റിമേറ്റ് റവന്യൂ കാണാൻ കഴിയും എപ്പോഴാണ് നമ്മുടെ ആർട്ട്സ് ക്രിയേറ്റ് ആവുന്നത് അവിടെ നിങ്ങൾ വൈ ടി സ്റ്റുഡിയോയിലും ഡോളർ ഇവിടെ ഇൻക്രീസ് ആയിട്ട് വന്നുകൊണ്ടേ ഇരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ച് എറർ സംഭവിച്ച് നമ്മൾ ആർട്ട് സെൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വൈ സ്റ്റുഡിയോയിലുള്ള ഡോളർ അവിടെ തന്നെ ഉണ്ടാവും നാൽപ്പത് ഡോളർ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ ആർട്ട് സെൻസ് എപ്പോഴാണോ ക്ലിയർ ആയത് അവിടെ നിന്നുണ്ട് ആ ഒരു ക്ലിയറായ ഡേറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങനായിരിക്കും നിങ്ങളുടെ ആ സ്റ്റുഡിയോയിലുള്ള ആ ഒരു ഡോളർ നാൽപ്പത് കിട്ടില്ല അതിന് ശേഷമുള്ള ഡോളറ് നിങ്ങളുടെ ആർട്ട് സെൻസിലേക്ക് ഇൻക്ലൂഡ് ആയിട്ട് കയറുക അപ്പോൾ നിങ്ങളുടെ വൈ ടി സ്റ്റുഡിയോയിൽ കാണിക്കുന്ന ഡോളർ എത്രയായിരിക്കും ഇപ്പോൾ നാൽപ്പത് മുമ്പത്തെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പത്ത് കയറി കഴിഞ്ഞാൽ അൻപതായിരിക്കും കാണുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് എൻ്റെ വൈ സ്റ്റുഡിയോയിൽ അൻപത് ഡോളർ ഉണ്ട് പക്ഷേ എൻ്റെ ആർട്സ് ിലേക്ക് പത്ത് ഡോളർ കയറിയിട്ടുള്ളൂ എന്ന് അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യുക നിങ്ങളുടെ ആഡ്സെൻസ് ഇഷ്യൂസൊക്കെ ആയിട്ട് എപ്പോഴാണോ ഓക്കെ ആയത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡോളറെ നിങ്ങളുടെ ആഡ്സെൻസിലേക്ക് കയറുകയുള്ളു വൈ ടി സ്റ്റുഡിയോയിൽ കൂടുതൽ ഡോളർ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എപ്പോഴാണ് ആഡ്സെൻസ് ക്ലിയർ ആയത് ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ പതിനൊന്നാം തീയതിയാണ് ആർട്സൻസിലേക്ക് പൈസ അപ്ഡേറ്റ് ആയിട്ട് കയറുക ആർട്സൻസിലേക്ക് യൂട്യൂബിൽ നിന്നുള്ള ആ ഒരു ഡോളർ കാണിക്കുന്നത് ആർട്സ് എൻസിലേക്ക് കയറുന്നത് എല്ലാ മാസവും പതിനൊന്നാം തീയതിയാണ് ഈ പതിനൊന്നാം തീയതി പണം അതിൽ ആർട്സൻസിൽ നിന്ന് നമ്മുടെ ബാങ്കിലേക്ക് വിഡ്രോൾ ചെയ്യുന്നത് എല്ലാ മാസം ഇരുപത്തൊന്ന് ടു ഇരുപത്തിയേഴ് എന്നുള്ള ഡേറ്റിൻ്റെ ഉള്ളിലാണ് അപ്പോൾ പല സുഹൃത്തുക്കളും പറയാറുണ്ട് എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് എനിക്ക് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് ആർട്സൻസിലേക്ക് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് അപ്പോൾ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ടത് ആദ്യം നമ്മുടെ ആർട്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുണ്ട് ചിലവർക്ക് പത്ത് ഡോളറിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട് ഐ ഡി സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ചിലവർക്ക് പത്ത് ആയി കഴിഞ്ഞാലാണ് ഐ ഡി നോട്ടിഫിക്കേഷൻ ഐ ഡി സബ്മിറ്റ് ചെയ്യണം എന്നുള്ള നോട്ടിഫിക്കേഷൻ ആർട്സ് എൻസിലും വരും നിങ്ങൾക്ക് ഇമെയിൽ ത്രൂവും വരും ഓക്കെ അപ്പോൾ നമ്മൾ ഐ ഡി സബ്മിറ്റ് ചെയ്യുക ഐ ഡി സബ്മിറ്റ് ചെയ്യാൻ തന്നെ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതായത് നിങ്ങൾ കൊടുക്കുന്ന ആ ഡോക്യുമെൻറ്റ് രണ്ട് പുറവും വേണം ഫ്രണ്ടും ബാക്കും നിങ്ങൾ അറ്റാച്ച് ആക്കിയിട്ട് ഒറ്റ ഫോട്ടോ ആക്കി മാറ്റണം എന്നിട്ട് വേണം കൊടുക്കാൻ ഒരുപാട് സുഹൃത്തുക്കൾ പറയാറുണ്ട് ഒന്ന് രണ്ട് പേര് ഞാൻ കണ്ടിട്ടുള്ളൂ അവർ പറഞ്ഞത് സാർ ഞാൻ ഒരു ഫോട്ടോ സെറ്റ് സെലക്ട് ചെയ്ത ശേഷം വീണ്ടും സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല എന്ന് അവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തന്നെ വരുള്ളൂ ആ ഒരു ഫോട്ടോയിലായിരിക്കണം നിങ്ങൾ ഫ്രണ്ടും ബാക്കും കവർ ചെയ്യേണ്ടത് ഓക്കെ അങ്ങനെ രണ്ടും ഫ്രണ്ടും ബാക്കും കൊടു അറ്റാച്ച് ചെയ്ത ഒറ്റ ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ ആട്സൻസിൻ്റെ ഐ ഡി സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ലൈസൻസ് ആയിക്കോട്ടെ പാൻ കാർഡ് പാസ്പോർട്ട് പാസ്പോർട്ടായിക്കോട്ടെ ഇന്ത്യൻ വോട്ടർ ഐ ഡി കാർഡ് ആയിക്കോട്ടെ ഇതെല്ലാം നിങ്ങൾ ഫ്രണ്ടും ബാക്കും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക മുമ്പ് ഒക്കെ ഫ്രണ്ട് മാത്രം കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ ബാക്കും വേണം കാരണം ഇതിൽ ഒരു ഉണ്ട് ഒരു തിളങ്ങുന്ന ഒരു ലോഗോ കാണാൻ കഴിയും ഇന്ത്യയുടെ ആ ഒരു ചിഹ്നമായിട്ട് സിംഹ ചിഹ്നമായിട്ടുള്ള ലോഗോ കാണാൻ കഴിയും അത് നമുക്ക് ചിലപ്പോൾ ബാക്കിലൊക്കെ ആയിരിക്കും അതെല്ലാം നമ്മൾ കവർ ചെയ്ത് രണ്ട് ഫോട്ടോ ആക്കിയിട്ട് വേണം നമുക്ക് ആഡ്സെൻസിൻ്റെ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാൻ ഇത്തരത്തിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ നാലാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് പിൻ ലെറ്റർ ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾ കൊടുത്ത അഡ്രസ്സ് ഏതാണോ അതിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഒരു ആക്ഷൻ ബട്ടണിലും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് ആഡ്സൻസ് തന്നെ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് അയക്കുന്നതായിരിക്കും ഈ പിൻ പിൻലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആറ് സംഖ്യ ഉണ്ടാവും അത് കിട്ടിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എൻ്റർ ചെയ്യാം അതും ഹോം പേജിൻ്റെ ആ ഒരു ഹോം പേജിൽ തന്നെ താഴെ തന്നെ നിങ്ങൾക്ക് വെരിഫൈ എന്നുള്ളത് കാണാൻ കഴിയും അവിടെ തന്നെയാണ് ഈ പിൻ നമ്പർ എൻറ്റർ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് തിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഐ ഡി വെരിഫിക്കേഷനും പിൻ നമ്പറിൻ്റെയും ബാങ്ക് ഡീറ്റെയിൽസും കൊടുക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ പിൻ വെരിഫിക്കേഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരുപാട് പേർക്ക് എനേബിളായി കിട്ടും പേമെൻറ്റ് കൊടുക്കാൻ പേയ്മെൻറ്റ് മെത്തേഡ് നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ എനേബിളായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ആഡ്സൻസിൽ നിങ്ങളുടെ ആർട്സ് എപ്പോഴാണോ നൂറ് ഡോളർ ആവുന്നത് അപ്പോഴാണ് നിങ്ങൾക്ക് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ള അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിലനിൽക്കെ ചിലവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ കൊടുക്കാൻ കഴിയുന്നവർക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കാം ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാം ഒരു കുഴപ്പമില്ല കൊടുക്കാൻ കഴിയാത്തവർ നൂറ് ഡോളർ ആവാൻ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങളുടെ ആർട്സ് എൻസ് അക്കൗണ്ടിൽ എപ്പോഴാണോ നൂറ് ഡോളർ ആവുന്നത് അപ്പം നിങ്ങൾ കൊടുത്താൽ മതി കാരണം നമുക്ക് ആർട്സ് നിന്ന് നമ്മുടെ ബാങ്കിലേക്ക് പൈസ ട്രാൻസ്ഫർ ആവണമെങ്കിൽ നൂറ് ഡോളർ ഉണ്ടായിരിക്കണം ഓക്കെ നൂറ് ഡോളർ ഉണ്ടെങ്കിൽ നമുക്കത് പിൻവിൽ നമ്മുടെ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ആവുകയുള്ളൂ ഓക്കെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് ഞങ്ങളുടെ പേയ്മെൻറ്റ് ഹോൾഡായി വരുന്നില്ല ആദ്യം കിട്ടിയതാണ് പിന്നെ വരുന്നില്ല എന്താണ് കാരണം എന്നറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറയാറുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ആദ്യം ബാങ്കിൽ പോയി അന്വേഷിക്കുക എന്തുകൊണ്ടാണ് എൻ്റെ ക്യാഷ് വരാത്തത് എവിടെയാണ് ഹോൾഡ് ആയിട്ടുള്ളത് എന്നുള്ള അവർ ചോ അവരോട് ചോദിക്കുക അവർ പറയും ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ ഓക്കെ തന്നെയാണ് എന്ന് അപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് കോഡ് ചേഞ്ച് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുക സ്വിഫ്റ്റ് കോഡ് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റീ എൻട്രി കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അതുതന്നെ അവിടെ തന്നെ നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്നുള്ളതിൽ തന്നെ പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് രണ്ടാമത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അല്ലെങ്കിൽ ഇത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് സ്വിഫ്റ്റ് കോഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾ തരണം ചെയ്യണം എന്നിരുന്നാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുള്ളൂ ഇത് മസ്റ്റായിട്ട് ബാങ്കിലോട്ട് പോയി ചോദിക്കണം അഥവാ ബാങ്കിലെല്ലാം ഓക്കെയാണ് സ്വിഫ്റ്റ് കോഡ് ഓക്കെയാണ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ആഡ്സെൻസ് ഞാൻ പറഞ്ഞല്ലോ എല്ലാ മാസം ഇരുപത്തൊന്നേട്ട് ഇരുപത്തിയേഴിൻ്റെ ഉള്ളിലാണ് ക്യാഷ് തരിക അതായത് ബിസിനസ് ഡേ ആണ് കേട്ടോ ബിസിനസ് ഡേയിലേ ക്യാഷ് തരിയുള്ളൂ ഹോളിഡേ ഡേ അങ്ങനെയുള്ള ദിവസങ്ങളിലൊന്നും ബാങ്ക് പ്രവർത്തിക്കുന്ന ദിവസം മാത്രമേ ക്യാഷ് കയറുകയുള്ളൂ അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ യൂട്യൂബ് ടീമായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവരൊരു ലിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അഥവാ നിങ്ങൾക്ക് ക്യാഷ് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ലിങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫിൽ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് തന്നിട്ടുണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടാത്ത അത്തരത്തിലുള്ള വ്യക്തികളുണ്ടെങ്കിൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും നിങ്ങളുടെ സ്വിഫ്റ്റ് കോഡും അങ്ങനെയുള്ള ബാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും എപ്പോഴാണ് പേയ്മെൻറ്റ് കിട്ടി അതുപോലെ തന്നെ നിങ്ങളുടെ ആഡ്സൻസിൻ്റെ പബ്ലിഷർ ഐ ഡിയൊക്കെ ചോദിക്കും അതെല്ലാം നിങ്ങൾ ഫിൽ ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് ത്രൂ പൈസ വരുന്നതായിരിക്കും ഓക്കെ ആഡ്സൻസിൻ്റെ ക്യാഷ് ബാങ്കിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ അഥവാ പേയ്മെൻറ്റ് ഹോൾഡ് ആയി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ടു പതിനഞ്ച് ദിവസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഈ ഫോം ഫില്ല് ചെയ്യുന്ന വ്യക്തികളോട് പറയുന്നത് പതിനഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ ആ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഫോം ഫിൽ ചെയ്ത് കൊടുക്കുക അതിൻ്റെ ലിങ്കാണ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് അതിന് മുമ്പ് നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവരോട് ചാറ്റ് ചെയ്തപ്പോൾ അവർ ക്ലിയറി പറഞ്ഞതാണ് പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ പേയ്മെൻറ്റ് വന്നിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഫോം ഫിൽ ചെയ്ത് തന്നാൽ മതി എന്നുള്ളത് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് പതിനൊന്നാമത്തെ ദിവസമാണ് പിന്നെ ക്യാഷ് കയറിയത് അപ്പോൾ എനിക്ക് ഈ ഫോം ഫിൽ ചെയ്യേണ്ട ആവശ്യം വന്നില്ല അപ്പോൾ നമുക്കൊരു ടെൻഷനാണല്ലോ നമ്മൾ സമ്പാദിച്ച ക്യാഷ് നമ്മുടെ ബാങ്കിലോട്ട് വരാണ്ടാവുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും അപ്പോൾ ഇത്തരം ടെൻഷൻ മറികടക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ സ്വിഫ്റ്റ് കോഡ് കൊടുക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ കൊടുക്കുന്ന എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത് ട് കോഡ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും പക്ഷെ അങ്ങനെ നിൽക്കാതെ നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അന്വേഷിക്കുന്നതാണ് ബെറ്റർ ഓക്കെ ചിലപ്പോൾ കോഡ് എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിക്കേണ്ട എന്നുള്ള രീതിക്കാണ് നിങ്ങൾ ബാങ്കിൽ പോയിട്ട് അവിടെ നിന്ന് തന്നെ സ്വിഫ്റ്റ് കോഡ് വാങ്ങണം എന്ന് പറയുന്നത് നമുക്ക് ഓൺലൈനിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കിട്ടുമെന്നുള്ള രീതിക്ക് നമുക്ക് ഒരു വിലയില്ലാത്ത പോലെ അതായത് ഒരു ആ കഷ്ടപ്പാടിൻ്റെ ഒരു ഇത് ഇല്ലാത്ത പോലെ ചിലവർ കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ല നമ്മൾ കഷ്ടപ്പെടുന്ന ക്യാഷ് പ്രോപ്പർലി നമ്മുടെ ബാങ്കിലോട്ട് തന്നെ നമുക്ക് റിസീവ് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പ്രോപ്പർലി ആയിരിക്കണം ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആഡ്സൻസ് പരമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നുമായി ഷെയർ ചെയ്യാവുന്നതാണ് ഫെയ്ക്കായിട്ടുള്ള ഐ ഡിയിലേക്ക് പോകാതെ നിങ്ങൾ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ഒന്നും ഷെയർ ചെയ്യാതിരിക്കുക മറ്റുള്ള ഐ ഡിയിലൊന്നും പോയിട്ട് ഇപ്പോൾ ചിലപ്പോൾ എൻ്റെ യൂട്യൂബേഴ്സ് കോണ മലയാളം എന്നുള്ള ഫേക്ക് ഐഡികളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിലൊന്നും പോകാതിരിക്കുക അതുകൊണ്ടാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരമായി തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്